ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ സ്ട്രെയിറ്റ് ടു ദ പോയിന്റിലേക്ക് വരാം. നിങ്ങൾക്ക് യുക്തിപരമായിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? കഴിവുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചില ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ പറയുന്നത് വേറെ ഒന്നിനെ കുറിച്ചിട്ടല്ല, ഫ്രീക്ക് യറ്റും പി സി പാപ്പനും തമ്മിലുള്ള ഈ ഇഷ്യൂ, ഓക്കെ, ഈ പാനൽ എക്സ്പോസിങ്ങിൻ്റെ ഡ്രാമ, അതിനെക്കുറിച്ചിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ചില സംഭവങ്ങൾ, ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫ്രീക്ക് വൈറ്റിയുടെ ഫാൻ ആയിരിക്കാം, ആയിക്കോട്ടെ, പി സി പാപ്പൻ്റെ ഫാൻ ആയിരിക്കാം, ആയിക്കോട്ടെ, നിങ്ങൾ രണ്ടിലും പെടാത്ത ആൾ ആണെങ്കിലും ഇത് നിങ്ങൾ കേട്ടിട്ട് ഇത് നിങ്ങൾക്ക് ലോജിക്കലായിട്ട് എന്താണ് തോന്നുന്നത്, അത് ശരിക്കും നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടോ ഇല്ലേ എന്ന് പറയാം. കാരണം എനിക്കിപ്പോൾ ഫ്രീക്ക് വൈറ്റ് ഇപ്പോൾ പാനലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫുമില്ല. ഓക്കെ, സീറോ പ്രൂഫ്. കാരണം ഇപ്പോൾ പി സി പാപ്പനും പറഞ്ഞ ഈ പ്രൂഫുകളൊന്നും അവനെ കറക്റ്റ് ഫ്രീക്ക് വൈറ്റ് പാനലാണ് എന്ന് പറയാൻ മാത്രമുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രൂഫ് അല്ല ഈ പി സി പാപ്പൻ പറഞ്ഞ ഒന്നും തന്നെ. ഓക്കെ, അതൊക്കെ ഒരു ഡൗട്ടാണ്, പക്ഷെ അവൻ്റെ ഡൗട്ടുകൾ വാലിഡ് ആണ്. ഞാൻ അവൻ്റെ ഡൗട്ട് ഒരിക്കലും അത്രത്തോളം നോൺസെൻസ് ആണ് എന്ന് ഒരിക്കലും പറയില്ല. കാരണം അതൊക്കെ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ ആർക്കാണെങ്കിലും അങ്ങനെ സംശയം തോന്നും, ഫ്രീക്ക് വൈറ്റ് പാനൽ യൂസറാണോ അല്ലയോ എന്ന്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മളിനി കടക്കാൻ പോണേ. സോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് മെയിനായിട്ട് സംശയം വരാനുള്ള ഒരു കാരണം ഇതാണ്. അതായത് ഫ്രീക്ക് വൈറ്റിയുടെ ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്താൽ, അതായത് ചില കണക്കുകൾ പറഞ്ഞാൽ ഹാക്കേഴ്സിന് മാത്രം വരുത്താൻ പറ്റുന്ന ചില കണക്കുകൾ അത് ആ പ്രൊഫൈലിൽ ഉണ്ട്. ഓക്കെ, സോ അതാണ് ഈ കാണിക്കാൻ പോണത്. ഹെറോയിക് ആണ്, ഓക്കെ, ഹെറോയിക്ക് 1 സ്റ്റാറാണ്, 3190 പോയിന്റ്. ഓക്കെ, അപ്പൊ അത്ര പോയിന്റിൽ കളിക്കുക പറഞ്ഞാൽ അത് ബോട്ടിനെതിരല്ല കളിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഇനി നമുക്ക് കെഡി റേഷ്യോ നോക്കാം. ഇപ്പൊ സോളോയിൽ എത്ര കെഡി റേഷ്യോ ഉണ്ട്? 1.47. ഹെഡ് ഷോട്ട് റേറ്റ് 30%. ഓക്കെ, ഒരു ഏകദേശം സാധാരണ ഒരു നല്ലൊരു പ്ലെയറിന്റെ സ്റ്റാറ്റ്സ് ആണ് അത്. ഓക്കെ, സമ്മതിച്ചു. ഡുവോയിൽ നോക്കിയാലും 1.56 കെഡി റേഷ്യോ, ഹെഡ് ഷോട്ട് റേറ്റ് 25%. ഓക്കെ, അത് നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്ത സ്കോഡിൽ നോക്കാം. സ്കോഡിൽ കെ ഡി റേഷ്യോ പറഞ്ഞാൽ 2.59, ഹെഡ് ഷോട്ട് റേറ്റ് 37.15. ഓക്കെ, അതും നിങ്ങൾ കണ്ടില്ലേ. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ഡീസൻറ്റ് സ്റ്റാറ്റല്ലേ, ഇതിലിപ്പോൾ എന്താ സംശയം ഉള്ളതെന്ന് നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇതല്ല ഞാൻ കാണിക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലും എല്ലാത്തിലും ഹെറോയിക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതേപോലെ ഇപ്പോൾ ഈ ഒരു സീസണിൽ ഹെറോയിക് അടിച്ചിട്ടുണ്ട്, അതേപോലെ എല്ലാ സീസണിലും ബി ആർ റാങ്കിൽ ഹെറോയിക് അടിച്ചിട്ടുണ്ട്. പക്ഷേ മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ അതൊന്നും അടിച്ചിട്ടില്ല താനും. അപ്പോൾ എല്ലാ സീസണിലും ഇതേ ഹെറോയിക്കിൽക്ക് റാങ്ക് എത്തിക്കലുണ്ടെന്ന്, ഓക്കെ ഇല്ലേ. പക്ഷേ ഈ ഒരു സീസണിൽ മാത്രമുള്ള സ്റ്റാറ്റ്സ് വെച്ചെടുത്ത് നോക്കുമ്പോൾ വലിയൊരു ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സ്കോഡിൽ പോയി നോക്കിയാൽ 68 മാച്ച് കളിച്ചിട്ടുണ്ട്, 4 wins, 189 kills. പക്ഷേ ഇനി അടുത്ത സ്റ്റാറ്റുകൾ നിങ്ങൾ നോക്കിക്കോ. കെഡി റേഷ്യോ 2.95, അത് ഡീസൻ്റ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഹെഡ് ഷോട്ട് റേറ്റ് താഴെ നിങ്ങൾ നോക്കിയാൽ കാണാം, 88.89%. ഇത് കാണുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഡൗട്ട് തോന്നില്ലേ, സംശയം തോന്നില്ലേ? കാരണം ഈ ഒരു സീസണിൽ മാത്രമാണ് 88.89% വന്നിട്ടുള്ളത്. എല്ലാ സീസണിലും ഇതേ റേഞ്ചിൽ 80% ഹെഡ് ഷോട്ട് റേറ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഓവറാൾ ആയിട്ടുള്ള കിൽസ് സ്റ്റാറ്റ് നോക്കുമ്പോൾ അതിലും 80% ഹെഡ് ഷോട്ട് റേറ്റ് കാണേണ്ടതാണ്. പക്ഷേ അതിൽ 30% കാണുന്നുള്ളൂ. സോ ഈ ഒരു സീസണിൽ മാത്രമായിട്ടാണ് 88% കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഒരൊറ്റ സീസൺ കൊണ്ട് പെട്ടെന്നുണ്ട് വലിയ പ്രോ ആയോ? വളരെ വലിയ പ്രോ. ഇനിയിപ്പോൾ വലിയ പ്രോ ആണെങ്കിലും, ഓക്കെ, ഇനി വലിയൊരു പ്രോന്റെ പ്രൊഫൈൽ നോക്കാം, അവർക്ക് എത്ര ഹെഡ് ഷോട്ട് റേറ്റ് ഉണ്ടോ നോക്കാം, അത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇത് വേറെ ഒരു പ്ലെയറും അല്ല, റീജിയണിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള നമ്പർ 1 പ്ലെയറാണ്. അപ്പോൾ എത്ര ഹെഡ് ഷോട്ട് റേറ്റ് ഇയാൾക്കുണ്ടെന്ന് നമുക്ക് നോക്കിയോ കേട്ടോ. ഓക്കെ, ഹെഡ് ഷോട്ട് റേറ്റ് ഇതിൽ 22% ഉള്ളൂ. ഓക്കെ, 22% ഉള്ളൂ ഹെഡ് ഷോട്ട് റേറ്റ് ഇതിൽ കാണുന്നത്, ഏറ്റവും വലിയ പ്രോ പ്ലെയറിന്. ഓക്കെ, ഏറ്റവും വലിയ പ്രോ പ്ലെയർ എന്ന് ഇയാളെ തന്നെ പറഞ്ഞോടെ, കാരണം റാങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററിൽ ടോപ്പ് 1 നിൽക്കുന്നു. അപ്പോൾ അയാൾക്ക് പോലും 22 ഉള്ളൂ, പക്ഷേ ഇവിടെ ചിലവർക്ക് 88% ഉണ്ട്. സോ അത് കണ്ടിട്ടും നമുക്ക് സംശയം തോന്നില്ല എന്നാണോ നിങ്ങളപ്പോൾ പറയണത്? ചിലവരൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇല്ല എന്ന്. പക്ഷേ ശരിക്കും പാനലാണെന്നല്ല പറയണത്, സംശയം സ്വാഭാവികമായിട്ട് തോന്നും ഇതൊക്കെ കാണുമ്പോൾ. സോ ഈ സ്റ്റാറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഈ സീസണിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു മാച്ചിൽ എടുത്ത കില്ല് പറഞ്ഞാൽ 17 kills ഫ്രീക്ക് വൈറ്റ് എടുത്തിട്ടുള്ളത്. ആ 17 kills ഒരു മാച്ചിൽ എടുത്തില്ല, ആ 17 ഹെഡ് ഷോട്ടാണ്. അത് പി സി പാപ്പനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. ഓക്കെ, സോ അതിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ നടക്കാനുള്ളൊരു ചാൻസ് എത്ര കുറവാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. 17 kills ഞാൻ എടുക്കുന്നു, ആ 17 ഹെഡ് ഷോട്ടാവുന്നു, അതും ഞാൻ ഹെറോയിക് ലോബിയിലാണ് കളിക്കുന്നതെന്ന് കൂടി ആലോചിക്കും വേണം. എന്നിട്ട് എനിക്ക് 17 ഹെഡ് ഷോട്ട്.
സോ ഇതിനൊക്കെ നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, എൻ്റെ കൺഫ്യൂഷൻ മാറ്റുക. ഓക്കെ, ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, കുറച്ചൊരു ടൈം മുമ്പ്, അതായത് ഏകദേശം ഒരു മാസം മുമ്പായിട്ട് ഫ്രീക്ക് വൈറ്റിയുടെ അക്കൗണ്ട് 5 ദിവസത്തിനായിട്ട് സസ്പെൻഡ് ആയിരുന്നു. അന്ന് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഫ്രീക്ക് വൈറ്റിയും പറഞ്ഞില്ല. എനിക്കും അന്നൊന്നും ഈ പാനലിൻ്റെ ഈ ഒരു കാര്യം തോന്നും ഒരു വിഷയം അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പോയതുമില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ഡോട്ടും ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതുകൊണ്ടായിരിക്കുമോ, അതായത് ഇങ്ങനത്തെ ഓരോരോ ഫയലും ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാവോ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷന് അന്ന് ആ അക്കൗണ്ടിന് 5 ദിവസത്തിന് സസ്പെൻഷൻ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോൾ ഡൗട്ടാവുന്നു. കാരണം ഒരു കാര്യമില്ലാതെ ഒരു പ്രത്യേക ഒരു കാര്യം ഒരു ഇഞ്ചക്ടറോ ഒരു ഹാക്കറോ ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ ഒരാളുടെ അക്കൗണ്ട് 5 ദിവസത്തിന് സസ്പെൻഷൻ കൊടുക്കുമോ? ഹൈലി ഡൗട്ടാണ്. അങ്ങനെ ഒരിക്കലും നടക്കാനുള്ള ചാൻസ് ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഗരീന അത്രത്തോളം പൊട്ട സിസ്റ്റമാണ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് വെറുതെ ഒരാൾക്ക് സസ്പെൻഷൻ കൊടുക്കുകയാണ്. ഫ്രീക്ക് വൈറ്റ് ഒരു പാനൽ യൂസർ അല്ല എങ്കിൽ, ഓക്കെ, ഒരു പാനലൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല എന്ന് അത്രത്തോളം ഉറപ്പുള്ള ഒരാളാണെങ്കിൽ അപ്പം തന്നെ ഈ ഒരു വീഡിയോ വന്ന ഉടനെ തന്നെ ഒരു ലൈവ് സ്ട്രീം ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നം ഏതത് ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ കോൺട്രവേഴ്സി ആവേണ്ട ഒരു വിഷയം ഇതിലില്ല. ഓക്കെ, കാരണം ഞാനും ഇപ്പോൾ എന്നെയാണ് പറയണമെങ്കിൽ ഞാൻ അപ്പം തന്നെ എന്നെ പാനൽ യൂസർ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യട്ടെ, എൻ്റെ കസ്റ്റമർ ചോടിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ, ഞാൻ ഇതിന്ന് ഫീൽഡിൽ നിന്ന് തന്നെ പുറത്തു പോട്ടെ എന്നുള്ള ലെവലിലാണോ പ്രതികരിക്കുക? അതുപോലെയാണ് ഇപ്പോൾ ഫ്രീക്ക് വൈറ്റ് പ്രതികരിച്ചത്. ഓക്കെ, എല്ലാതും ഇട്ടുപോയി, കസ്റ്റമറ്റോട് ഡിലീറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അപ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് കൂടുതൽ ചെയ്യുക, സംശയം കൂടുതൽ ചെയ്യുക. പോലത്തെ പീസ് റീസെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു, അതും റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ അടുത്ത് തന്നെയാണ് പീസ് റീസെറ്റ് ആകും ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡൗട്ട് കൂടുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും കുറയല്ല. പല പല എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഒഴിഞ്ഞു മാറുന്ന പോലെയല്ലേ നമുക്ക് തോന്നിയത്? അല്ലെങ്കിൽ ഒരു ലൈവ് സ്ട്രീമിൽ വന്നിട്ട് ഈ സ്ക്രീൻ ഷെയറും ചെയ്തിട്ട് നമുക്കൊന്ന് ഈ ലൈവായിട്ട് ഈ ഗെയിം പ്ലേ കാണിച്ചാൽ, ഓ ഈ ലെവലിൽ ഗെയിം പ്ലേ ആണ് ഫ്രീക്ക് വൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഹെഡ് ഷോട്ട് റേറ്റ് കിട്ടിയത്, അങ്ങനെ ഹെഡ് ഷോട്ട് കിട്ടിയതെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ അതാണോ ചെയ്തത്? അല്ല, ഞാൻ ഇതിന് പ്രതികരിക്കണില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന പോലെയാണ് തോന്നിയത്. സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഡൗട്ട് കൂടുക എന്നല്ലാതെ ഒരിക്കലും കുറയണില്ല. സോ എനിക്ക് തോന്നിയിട്ടുള്ള ചില സംശയങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ട് ഫ്രീക്വൈറ്റ് കൺഫേം ആയിട്ട് പാനൽ യൂസർ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഡൗട്ട് തോന്നും. നിങ്ങൾക്ക് തലയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡൗട്ട് തോന്നും. അതേപോലെ തന്നെ എനിക്കും തോന്നിയ ഡൗട്ടാണ്. അതിനായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഫ്രീക്വൈറ്റ് ഇതുവരെ തന്നിട്ടില്ല. സോ നമുക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ട് തോന്നാവുന്ന എല്ലാ കാരണങ്ങളും ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതും. ഇത് പറഞ്ഞതെന്ന് വെച്ചിട്ട് ഞാനൊരു ഫ്രീക്വൈറ്റ് ഹെയ്റ്ററാണ്, ഞാൻ ഇനി ഫ്രീക്വൈറ്റിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് വെറും നോൺസെൻസ് ആകും. കാരണം യൂട്യൂബിൽ ഫ്രീക്ക് വൈറ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മോണ്ടേജ് ടൈപ്പ് ഗെയിം പ്ലേ ടൈപ്പ് വീഡിയോസ് അല്ല, മറ്റുള്ള ടൈപ്പ് വീഡിയോസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ അത് അൺസബ്സ്ക്രൈബ് ചെയ്യണം, ഹെയ്റ്റ് ഉണ്ടാക്കണം, ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യണമില്ല. ഓക്കെ, സോ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ആണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ബൈ ബൈ.